മറ്റൊരു ക്യാൻസർ പഠിക്കാം. ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ ഇതൊരു ഹെമറ്റോളജിക്കൽ ക്യാൻസർ ആണ്. നമുക്കറിയാം ഇതിനകത്ത് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അബ്നോർമൽ ഓവർ പ്രൊഡക്ഷൻ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം WBC ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്, ലിപ്പോസൈറ്റിക് ലുക്കീമിയയും മൈലോസൈറ്റിക് ലുക്കീമിയയും. ഇത് ഉണ്ടായി വരുന്നത് WBC ഫോം ചെയ്ത് മെച്യൂർ ആകുന്ന ഡെവലപ്മെന്റൽ ലൈൻ. നമുക്കറിയാം WBC ആയാലും പ്ലേറ്റ്ലെറ്റ് ആയാലും RBC ആയാലും എല്ലാം ഉണ്ടായി വരുന്നത് ബോൺ മാരോ അല്ലെ റെഡ് ബോൺ മാരോ അഥവാ ബോണിനകത്തുള്ള റെഡ് ബോൺ മാരോയിലെ പ്ലൂരിപൊട്ടൻഷ്യൽ സെൽസിൽ നിന്നുമാണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റും എല്ലാം ഉണ്ടായി വരുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം ലൈൻ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അത് മെച്യൂർ ആകുന്ന ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഡിഫറൻസ് ആയിരിക്കും. ഡിഫറൻറ്റ് സെൽ സ്റ്റേജുകളിലൂടെ ആയിരിക്കും ഇത് മെച്യൂറായി അല്ലെങ്കിൽ മെച്യൂർ സെൽസ് ആയിട്ട് മാറുന്നത്. നമുക്കിപ്പോൾ WBCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ WBC രണ്ട് ടൈപ്പ് ഉണ്ട്, മെയിനായിട്ട് ഗ്രാനുലോസൈറ്റ്സും മെഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുൾസ് ഉള്ള WBC അഥവാ ന്യൂട്രോഫിൽ യൂസിനോഫിൽ ബേസോഫിൽ. എഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു വന്നത് ലിംഫോസൈറ്റിക് ലുക്കീമിയ ആണ്. അപ്പം ലിംഫോസൈറ്റ് ആണ്, ലിംഫോസൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലിംഫോസൈറ്റ് ഉണ്ടായി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ലിംഫോസൈറ്റ് WBC ഉണ്ടായി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ റെഡ് ബോൺ മാരോയിലെ സ്റ്റെം സെൽ പ്ലൂരിപൊട്ടൻ സ്റ്റെം സെല്ലിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് അത് വളരുകയാണ് ലിംഫോബ്ലാസ്റ്റ്. ലിംഫോബ്ലാസ്റ്റിൽ നിന്നത് മെച്യൂർ ആകുന്നു, ലിംഫോസൈറ്റ് ആകുന്നു. അതിൻ്റെ ഫുൾ മെച്യൂറേഷൻ നടന്നു കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ഇതാണ് ലൈൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിംഫോസൈറ്റ്. ഈ പാത്വേക്ക് പറയുന്ന പേര് ലിംഫോയിഡ് പാത്വേ എന്ന് പറയും. അപ്പം ലിംഫോയിഡ് പാത്വേയിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലം അവിടെ നിന്നും ഇതിൻ്റെ ഇമ്മച്യൂർ സ്റ്റേജിൽ WBC ഉണ്ടായി വരികയാണെങ്കിൽ, അബ്നോർമലായിട്ട് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത്തരം ലുക്കീമിയയ്ക്ക് പറയുന്ന പേര് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ലിംഫോയിഡ് പാത്വേയിലാണ് പ്രശ്നം. മൈലോസൈറ്റിക് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ഗ്രാനുലോസൈറ്റ്സ് ഉണ്ടായി വരുന്നത് സെയിം, ഡിഫറൻസ് ഒന്നുമില്ല, പ്ലൂരിപൊട്ടൻ സ്റ്റെം സെൽ ബോൺ മാരോയിൽ നിന്നും മൈലോബ്ലാസ്റ്റ് സെക്കൻഡ് സ്റ്റേജ്. മൈലോബ്ലാസ്റ്റിൽ നിന്ന് അതെന്തായി മാറും? ഗ്രാനുലോസൈറ്റ്സിൻ്റെ ബേസോഫിൽ മൈലോസൈറ്റ്, യൂസിനോഫിൽ മൈലോസൈറ്റ്, ന്യൂട്രോഫിൽ മൈലോസൈറ്റായി മാറുന്നു. അതിനുശേഷം അത് മെച്യൂർ ആകുന്നു ബേസോഫിൽ യൂസിനോഫിൽ ന്യൂട്രോഫിൽ അഥവാ ഗ്രാനുലോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ പാത്വേക്ക് പറയുന്ന പേര് മൈലോയിഡ് പാത്വേ. അപ്പോൾ മൈലോയിഡ് പാത്വേയിൽ നിന്നും അബ്നോർമൽ ആയിട്ടുള്ള WBC ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് മൈലോസൈറ്റിക് ലുക്കീമിയ. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നാല് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നാല് ടൈപ്പ് ലുക്കീമിയ ഉണ്ട്. ആദ്യത്തേത് അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ, ALL. അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ അഥവാ ALL. അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയയിലും ഓവർ പ്രൊഡക്ഷൻ ആണ് WBCയുടെ. പക്ഷേ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ ഏത് ടൈപ്പ് സെൽസ് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ലിംഫോസൈറ്റിക് ആണ്. അപ്പം ലിംഫോയിഡ് പാത്വേ ആയിരിക്കും. ലിംഫോയിഡ് പാത്വേയിലെ ലിംഫോബ്ലാസ്റ്റ് സെക്കൻഡ് സ്റ്റേജ്, ലിംഫോബ്ലാസ്റ്റ്, ഈ ലിംഫോബ്ലാസ്റ്റ് എന്ന ഇമ്മച്യൂർ സ്റ്റേജിലായിരിക്കും WBC പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൂടുതലും. ലിംഫോബ്ലാസ്റ്റ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ലിംഫോബ്ലാസ്റ്റ്. അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയയിലെ ലിംഫോബ്ലാസ്റ്റ് WBC ഇമ്മച്യൂർ ആയിട്ടുള്ള ലിംഫോബ്ലാസ്റ്റ് ആയിരിക്കും കണ്ടമാനം കാണപ്പെടുന്നത്. ഈ ടൈപ്പ് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഏകദേശം ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെയാണ്, 15 ഇയേഴ്സിൽ താഴെയാണ്, 15 വയസ്സിൽ താഴെയാണ് ALL സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഓൺസെറ്റ് ചാൻസ്. രണ്ടാമത്തെ ടൈപ്പ് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ക്രോണിക് ലിംഫോസൈറ്റിക്, ലിംഫോസൈറ്റിക് എന്നാണ് പേര് വന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ലിംഫോസൈറ്റിന്റെ പാത്വേയിൽ തന്നെയാണ് പ്രശ്നം, ലിംഫോയിഡ് പാത്വേയിലാണ് പ്രശ്നം. ഇവിടെ ഉണ്ടാകുന്ന അബ്നോർമൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന WBC എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ് ആണ്. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിലെ ലിംഫോസൈറ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ലിംഫോസൈറ്റ് ആണ്. ഇതിൻ്റെ ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സിന് മേളിലാണ് ഇതിൻ്റെ ഏജ് ഓഫ് ഓൺസെറ്റ്. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ അബ്നോർമൽ ആയിട്ട് ലിംഫോസൈറ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. മൂന്നാമത്തെ ടൈപ്പ് അക്യൂട്ട് മൈലോജീനസ് ലുക്കീമിയ. മൈലോജീനസ് ആണ് അഥവാ മൈലോയിഡ് പാത്വേ.
പ്ലൂരിപൊട്ടാസ് സെൽസിൽ നിന്നും ഗ്രാനുലോസൈറ്റ്സ് ഉണ്ടാകുന്ന പാത്വേയിലാണ് പ്രശ്നം. അപ്പൊ ഗ്രാനുലോസൈറ്റ്സിന്റെ ഇമ്മച്യൂർ സെൽസ് ആയിരിക്കും ഇവിടെ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഗ്രാനുലോസൈറ്റ്സും ഡബ്ല്യു ബി സി തന്നെയാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്ന അക്യൂട്ട് മൈലോജിനസ് ലുക്കീമിയയില് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡബ്ല്യു ബി സി ഏതാണെന്ന് ചോദിച്ചാൽ മയലോബ്ലാസ്റ്റ് ആണ്. മയലോബ്ലാസ്റ്റ് ആണ് കൂടുതലായിട്ട് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അക്യൂട്ട് മയലോജിനസ് ലുക്കീമിയയില് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡബ്ല്യു ബി സി ഏതാണെന്ന് ചോദിച്ചാൽ മയലോബ്ലാസ്റ്റ്. ഇതിന്റെ ഏജ് ഓഫ് ഓൺസെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15-39 വയസ്സിനും ഇടയ്ക്കായിരിക്കും. 15-39 ഇടയ്ക്കായിരിക്കും അക്യൂട്ടിലും മയലോജിനസ് ലുക്കീമിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ, തുടങ്ങാനുള്ള ചാൻസ് കൂടുതൽ. ലാസ്റ്റ് ടൈപ്പ് ക്രോണിക് മയലോജിനസ് ലുക്കീമിയ. ക്രോണിക് മയലോജിനസ് ലുക്കീമിയയില് കൂടുതൽ കണ്ടുവരുന്നത് ഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സ് അഥവാ ബേസോഫിൽ, യൂസിനോഫിൽ, ന്യൂട്രോഫിൽസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ ഏജ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഡെക്കഡ് അഥവാ 40 ഇയേഴ്സ് അതിന് മേളിലായിരിക്കും, 40 ഇയേഴ്സിന് മേളിലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നാല് ടൈപ്പ്. അക്യൂട്ട് ലിംഫോസൈറ്റിക്ക് അവിടെ ലിംഫോബ്ലാസ്റ്റ് ആണ് കണ്ടമാനം കൂടുതൽ കാണുന്നത്. ക്രോണിക് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് ആണ്. അക്യൂട്ട് മയലോജിനസ് ലുക്കീമിയയിലെ മയലോബ്ലാസ്റ്റ് ആണ്. ക്രോണിക് മയലോജിനസ് ലുക്കീമിയയിലെ ഗ്രാനുലോസൈറ്റ്സ് ആയിരിക്കും ഓവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ലുക്കീമിയയിലെ പ്രശ്നം ഡബ്ല്യു ബി സി കണ്ടമാനം ഉണ്ടാക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഡബ്ല്യു ബി സി കണ്ടമാനം ഉണ്ടാകപ്പെടുന്നത് ക്വാളിറ്റിയുള്ള ഡബ്ല്യു ബി സി അല്ല, അത് ഇമ്മച്യൂർ സ്റ്റേജിലായിരിക്കും ഉണ്ടാകുന്നത്. ഡബ്ല്യു ബി സിയുടെ ഫംഗ്ഷൻ നമുക്കറിയാം, ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി തരിക എന്നുള്ളതാണ്. മൈക്രോ ഓർഗാനിസസിനെതിരെയും അല്ലെങ്കിൽ ബോഡിയിൽ കയറുന്ന ബാക്ടീരിയ, വൈറസ്, ഇതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഡബ്ല്യു ബി സിക്ക്. മനസ്സിലാക്കണം, അത് ക്വാളിറ്റിയുള്ള ഡബ്ല്യു ബി സിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അത് ഇമ്മച്യൂർ സ്റ്റേജിൽ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഈ ഫംഗ്ഷൻ അവിടെ ബ്ലോക്ക് ആകുകയാണ്. അപ്പം ഏറ്റവും മേജർ കൺസേൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷേ ഇൻഫെക്ഷൻ അല്ലാതെ ബോൺമാരോയിൽ ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള ഡബ്ല്യു ബി സി അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ബോൺമാരോ ഡിപ്രഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ നാഡിർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഡബ്ല്യു ബി സി കുറയുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി ബ്ലീഡിങ് ഒരു കൺസേൺ ആണ്. കാരണം പ്ലേറ്റ്ലെറ്റിന്റെ പ്രൊഡക്ഷനും കോംപ്രമൈസ് ചെയ്യപ്പെടും. പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്നത് പ്ലൂരിപൊട്ടൻ സ്റ്റെം സെൽസിൽ നിന്നാണ്. അപ്പം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷനും കോംപ്രമൈസ് ആവും. അപ്പം അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, ആർ ബി സിയുടെ അളവ് കുറയുക, അതുപോലെ അനീമിയ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ബ്ലീഡിങ് അത് ഓവേർട്ടും ഉണ്ട്, കവേർട്ടും ഉണ്ട്. ലൈക്ക് നമുക്ക് പുറത്ത് കാണുന്ന രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവും, നോസ് ബ്ലീഡ് ഉണ്ടാവും, ഗം ബ്ലീഡിങ് ഉണ്ടാവും, ഹെമച്യൂറിയ യൂറിനിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടാവും. കവേർട്ട എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റൂളിലൊക്കെ ഒക്കുൾട്ട് ബ്ലീഡൊക്കെ ഉണ്ടാവും, ബ്ലഡ് സ്റ്റൂളിലൊക്കെ കൂടെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആർ ബി സിയുടെ കൺസേൺ എടുക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയും, ഹെമറ്റോക്രിറ്റ് ലെവൽ കുറയും, പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയും, പിന്നെ അതുകൂടാതെ അനോറക്സിയ, വീക്ക്നെസ്, ഫറ്റീഗ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നെ ക്യാൻസറാണ്. അപ്പം ക്യാൻസർ സെല്ലുകൾ പ്രത്യേകിച്ച് ലിംപ് നോഡുകളിലൊക്കെ പോയി അടിയും. അപ്പം ലിംപ് നോഡ് എൻലാർജ്മെൻ്റ് ഉണ്ടാകും, സ്പ്ലീനോമെഗാലി ഉണ്ടാകും, ലിവർ എൻലാർജ്മെൻ്റ് അല്ലെങ്കിൽ ഹെപ്പറ്റോമെഗാലി ഒക്കെ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ആയിട്ട് വരും. ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറയാം. അപ്പം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയും, ഏകദേശം 50,000 താഴെ കുറയുമ്പം ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ 20,000 താഴോട്ട് ലോ ആയി കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. മുക്കിക്കൂടൊക്കെ തന്നെ ബ്ലഡ് ഇറങ്ങി വരും, സ്പോണ്ടേനിയസ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഇതിൻ്റെ ഡയഗ്നോസിസ് മെയിനായിട്ട് ബോൺ മാരോ ബയോപ്സി വഴിയാണ് കൺഫേം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുമ്പം ഇൻഫെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ മേജർ കൺസേൺ. അപ്പം ഇൻഫെക്ഷൻ അസെപ്റ്റിക് ടെക്നിക് ഫോളോ ചെയ്യണം. കൂടാതെ നമ്മൾ പേഷ്യൻ്റിന് ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് റൂം തന്നെ കൊടുക്കണം. കാരണം ഇൻഫെക്ഷൻ ഒരു കാരണവശാലും ഒഴിയണം. വിസിറ്റേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. പിന്നെ വേറെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് മൈക്രോ ഓർഗാനിസംസ്, ഇൻഫെക്ഷനാണ് കൺസേൺ, മൈക്രോ ഓർഗാനിസം ഒരു കാരണവശാലും ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്.
എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് ഫ്ലവേഴ്സ് വെക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അണുക്കൾ വരാനും അതിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു കൺസേൺഡ് ആയിട്ടുള്ള പോയിന്റാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റൂമിനകത്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യം വെക്കരുത്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം, റൂമിനകത്ത് വെക്കരുത്, അണുക്കൾ വളരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇൻഫെക്ഷനെതിരെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ബ്ലീഡിങ് ഒരു കൺസേൺ ആണ്. അപ്പം ബ്ലീഡിങ്ങിൻ്റെ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പം ഇവർ നോസ് ബ്ലോയിങ് ചെയ്യുന്നൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നോസ് ബ്ലോയിങ് ഒക്കെ ഒഴിവാക്കണം, മൂക്ക് ചീറ്റുന്നതൊക്കെ ഒഴിവാക്കണം, കാരണം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. റേസേഴ്സ് അല്ലെങ്കിൽ റേസേഴ്സ് ഒക്കെ ഇലക്ട്രിക്കൽ റേസേഴ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്, മറ്റേത് ബ്ലീഡിങ് ഉണ്ട് മുറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡ്രഗ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി മൂന്ന് തരത്തിലാണ് പറയുന്നത്, ഇൻഡക്ഷൻ തെറാപ്പി, കൺസോളിഡേഷൻ തെറാപ്പി, പിന്നെ മെയിൻ്റെനൻസ് തെറാപ്പി. ഇൻഡക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ അക്യൂട്ട് സ്റ്റേജിൽ നമ്മളൊന്ന് പെട്ടെന്ന് ഒരു കുറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ കീമോതെറാപ്പി ഉപയോഗിക്കുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റീവ് പർപ്പസാണ്, ട്രീറ്റ്മെൻ്റ് ആണ്, അത് കണ്ടിന്യൂസ് അങ്ങനെ പോകും. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യൂർ ആയിക്കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസ് തെറാപ്പി അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കീമോതെറാപ്പി ചെയ്യും. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ്.